ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. കേന്ദ്ര ഏജൻസികൾക്ക് കിഫ്ബിക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബിയുടെ പേരിൽ വിയർപ്പിച്ചു കളയാമെന്നാണ് തീരുമാനമെങ്കിൽ സ്വയം വിയർത്ത് മടങ്ങേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി. പൊന്നാനിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സമാരാധനായ സമരനായകൻ പിണറായി വിജയൻ സംസാരിക്കുന്നില്ല. കേരളത്തിൽ വളർന്നു വന്ന UDF BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കിഫ്ബിക്കെതിരെ അന്വേഷണം നടത്തുന്നത്. കിഫ്ബി എന്നത് കേരള നിയമസഭയുടെ ഉൽപ്പന്നമാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരടങ്ങുന്ന സമിതി, റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സമിതിയാണത്. കിഫ്ബിക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികൾക്ക് നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യാം. നിയമപ്രകാരമല്ലാതെ പ്രവർത്തിക്കാൻ പുറപ്പെട്ടാൽ ഇത് മണ്ണ് വേറെയാണ്. നിങ്ങൾ വിലസിയ പ്രദേശത്തെ ആളുകളല്ല ഇവിടെയുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ സംസ്കാരമുള്ളവരാണ്. കിഫ്ബിയുടെ പേരിൽ വിയർപ്പിച്ചു കളയാമെന്നാണ് തീരുമാനമെങ്കിൽ സ്വയം വിയർത്ത് മടങ്ങേണ്ടി വരും. തെറ്റായ മാർഗം സ്വീകരിച്ചു വന്നവരെ നേരത്തെ വകവെച്ചിട്ടില്ല, ഇനി വകവെക്കുകയുമില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഏജൻസികൾ ഈ മസാല ബോസ് വാങ്ങിയിട്ടുണ്ട്. അവരെല്ലാം വാങ്ങിയത് റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ്. അതേ അനുമതിയോടെ തന്നെയാണ് കിഫ്ബിയും വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് കിഫ്ബിയെ ഒരു ചുറ്റും ചെയ്യാനാവില്ല. കിഫ്ബിക്കെതിരെ ചന്ദ്രഹാസം ഇടയ്ക്ക് വന്നാൽ ഇവിടെ എന്തോ നടന്നു പോകും എന്നീ ആശങ്കയൊന്നും ഞങ്ങൾക്ക് അർത്ഥമില്ല. കേന്ദ്ര ഏജൻസികൾ അവര് നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. നിയമപ്രകാരമല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ അത് കേരളത്തിന് പുറത്ത് ചിലയിടങ്ങളിൽ നിങ്ങൾ വിലസിയിട്ടുണ്ട്. അതിന്റെ അനുഭവം വെച്ച് ഇങ്ങോട്ട് വന്നാൽ ഇത് ഇത് മണ്ണ് വേറെയാണ്. ഇതിനെപ്പറ്റി വലിയ നിശ്ചയം നിങ്ങൾക്കില്ല. ഒന്നാമത് നിങ്ങൾ പരിചയപ്പെട്ട, നിങ്ങൾ വല്ലാതെ വിലസി എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിലുള്ള നിങ്ങൾ കണ്ട ആളുകളല്ല ഇവിടെയുള്ളത്. ഇവിടെ ഒരു പ്രത്യേക കൂട്ടാണ്. എന്താ പ്രത്യേക കൂട്ട്? അത് ഇടതുപക്ഷ സംസ്കാരമാണ് ഉൾക്കൊള്ളുന്നത്. ആ ഇടതുപക്ഷ സംസ്കാരം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് കുറച്ച് നാളുകൊണ്ട് അഴിമതിയില്ലാത്തൊരു സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിന് നേടാനായത്. നിങ്ങൾ കണ്ടത് പ്രോജക്ടുകൾ വരുമ്പോൾ അതിന്റെ ഭാഗമായി ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നവരെയാണ്. അതിവിടെ അത്രയും ദേഷ്യുന്ന കാര്യമല്ല. ഒന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ, നയപ്രകാരം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് ചെയ്തുകൊണ്ട് എല്ലാ സഹായമുണ്ടോ സഹകരണമുണ്ടോ. നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ ഇത് നിയമവാഴ്ചയുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിയമപരമായി നേരിടുന്ന സ്ഥിതി വരും. ഇപ്പത്തെ ഞാൻ ആരംഭിച്ചു, അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ വേർപ്പിച്ച് കളയാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടാൽ സ്വയം വേർത്ത് മടങ്ങേണ്ടി വരും എന്ന് മനസ്സിലായിക്കോളാം. പൊന്നാനി AV ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന LDF പൊന്നാനി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, സ്ഥാനാർത്ഥി പി നന്ദകുമാർ, CPM ജില്ലാ സെക്രട്ടറി ഇ.എൻ മോഹൻദാസ്, CPI ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്, TM സിദ്ദീഖ്, അജിത് കൊളാടി, അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ തടിച്ചുകൂടിയത്. NCV ന്യൂസ്, പൊന്നാനി.